हलो अस्सलामुअलैकुम वेलकम बैक टू निहारा टेस्टी किचन नाम चाहिए ना टेस्टी आय मिल्क कोकोनट बर्फी വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ബർഫി തന്നെ എല്ലാവരും ട്രൈ ചെയ്യണേ. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നമർത്തുക, അതിൽ ഓൾ പ്രസ് ചെയ്യുക, എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളൊരു പാനിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാക്കറ്റ് പാൽ 1/2 ലിറ്റർ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാൻ പാടില്ല. അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. നന്നായി തിളച്ച് കുറുകി വരണം. തിളച്ച് വരുമ്പത്തേന് ഒരു സ്പൂണും കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്ത തേങ്ങനെ ആ കുറുകിയെന്ന പാലിലേക്ക് ഇട്ടുകൊടുക്കാണ്. ഇനിയിപ്പോൾ ഈ തേങ്ങയും പാലും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ജാറിലേക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് പകുതി പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. പാലും തേങ്ങയൊക്കെ ആയിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്ത പാൽ കുറുകി കിട്ടില്ല, അത് കാരണമുണ്ടാണ്. ഇപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം. പിന്നെ പുഡിംഗ് ട്രൈയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് നെയ് ബ്രഷ് ചെയ്ത് കൊടുത്താണ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇത് ചൂടാറി പിന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് 4 മണിക്ക് സെറ്റായി 4 മണിക്കൂർ വെച്ചെടുത്താൽ മതി. നന്ന് സെറ്റായിട്ട് കിട്ടും. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുത്ത് അതിന് ഇന്നൊരു പ്ലേറ്റ് വെച്ച് തിരിച്ചു കൊടുക്കാം. പിന്നെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടേസ്റ്റായ ബർഫി റെഡിയായി. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ബർഫി തന്നെ. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.